ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കും. ഇതിന്റെ ഭാഗമായി രചനാ മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് പേപ്പർ പേനകൾ നൽകും. ഡ്രീംസ് ബാങ്കറ്റ് ഹാൾ നിയർ ആശ ഹോസ്പിറ്റൽ എബോ ഓറഞ്ച് സൂപ്പർമാർക്കറ്റ് സോമൻ ആർക്കേഡ് വടകര ബൈപ്പാസ്. നവംബർ 26 മുതൽ ഡിസംബർ 1 വരെ വടകരയിൽ നടക്കുന്ന കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് നവംബർ 26 നടക്കുന്ന രചനാ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന 1500 മത്സരാർത്ഥികൾക്ക് നൽകാനുള്ള പേപ്പർ പേന നിർമ്മാണം തുടങ്ങിയത്. ഇതിന്റെ പരിശീലനം ഹരിത കേരള മിഷന്റെയും ഹരിയാലി ഹരിതകർമ്മസേനയുടെയും നേതൃത്വത്തിൽ വടകര സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ചെയർമാനുമായ പ്രജിത AP ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ തുടർച്ചയായി വല്ലമടയൽ മത്സരം നവംബർ 26 നടക്കുമെന്നും റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ച് നടപ്പിലാക്കുമെന്നും ചെയർപേഴ്സൺ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മാലിന്യമില്ലാത്ത ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന, നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന, എനിക്ക് മുമ്പിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ആദ്യമായി എല്ലാ വിധത്തിലും അഭിനന്ദിക്കുകയാണ്. കാരണം ഇന്നലെ ഇങ്ങനെയൊരു പേപ്പർ പേന 1500 കുട്ടികൾക്ക് പേപ്പർ പേന കൊടുത്തുകൊണ്ട് നമ്മുടെ പരിപാടി നടക്കുമ്പോൾ അത് എങ്ങനെ എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് ആലോചിച്ചപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റി ഹരിത കർമ്മസേനയുടെ കോർഡിനേറ്ററായിട്ടുള്ള മോഹനേട്ടൻ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് നാളെ തന്നെ അതിനുള്ള നേതൃത്വം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല. കാരണം അത്രയും ഉത്സാഹത്തോടു കൂടി നിങ്ങൾ ഏവരും ഇവിടെ വന്നിരുന്ന് വളരെ നല്ല രീതിയിൽ തന്നെ നേരത്തെ പരിശീലനം കിട്ടിയിട്ടുള്ള ആളുകളാ പോലെ തോന്നിക്കുന്ന വിധത്തിൽ തന്നെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ആ പേന നിർമ്മാണം വളരെ വലിയ മനസ്സോടുകൂടി നിങ്ങളത് ഏറ്റെടുത്ത് നടത്തുകയാണ്. എന്തായാലും ഇതുപോലെ തന്നെ വരുന്ന ദിവസങ്ങളിലുള്ള കലോത്സവ വേദികൾ 18 വേദികൾ നമുക്ക് വടകരയിലുണ്ട്. നമ്മുടെ നഗരത്തിൽ നടക്കുന്ന ഈ ഒരു പരിപാടി എല്ലാ വിധത്തിലും മാലിന്യം മുക്തമാക്കിക്കൊണ്ട് വളരെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ തന്നെ, മറ്റ് പഞ്ചായത്തുകളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് വലിയ രീതിയിലുള്ള മാതൃകയാക്കുന്ന ആകാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. തികച്ചും എന്താ പറയുക, ഗ്രീൻ പോർട്ടും ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള ഒരു കലോത്സവം നടത്താൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകളും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞു. ഹരിയാലി ഡയറക്ടർ മണലിൽ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി കൺവീനർ യൂനിസ് വടകര സ്വാഗതം പറഞ്ഞു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ മരിയ ബെല്ല ആശംസകൾ അർപ്പിച്ചു. സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂൾ ക്രാഫ്റ്റ് അധ്യാപിക മെർലിൻ കൊറിയ പരിശീലനത്തിന് നേതൃത്വം നൽകി. വടകര ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 80 വിദ്യാർത്ഥികൾ പരിശീലനത്തിൽ പങ്കെടുത്തു. അധ്യാപകരായ വി കവിത, PM ദില്ല, എം മുഹമ്മദ്, നവകേരള കർമ്മസമിതി റിസോഴ്സ് പേഴ്സൺ പി ഷംന, നവകേരളം കർമ്മപദ്ധതി ഇന്റേൺസ് അക്താബ് റോഷൻ, ദൃശ്യ ഡി, ഹരിതകർമ്മസേന അംഗങ്ങളായ കെ ദിവ്യ, സി ഷിംന എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന്, എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി. എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.